ബഫർസോൺ പ്രശ്നത്തിൽ സർക്കാരിന് മുന്നിൽ പരാതികളുടെ പ്രളയം അപാകതകൾ നിറഞ്ഞ ഭൂപടത്തിനെതിരെയാണ് ഉപഗ്രഹ സർവേ റിപ്പോർട്ടിന്മേലും പന്ത്രണ്ടായിരത്തിലേറെ പരാതികളാണ് സർക്കാരിന് ലഭിച്ചത് സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് പരാതികൾ തീർപ്പാക്കാൻ സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാകും ഇരുപത്തിരണ്ട് സംരക്ഷിത പ്രദേശങ്ങൾക്ക് ചുറ്റും വനംവകുപ്പ് തയ്യാറാക്കിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ഭൂപടവും വിവരങ്ങളുമാണ് സർക്കാർ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത് ഉപഗ്രഹ സർവേ റിപ്പോർട്ട് പോലെ അപാകതകൾ നിറഞ്ഞതായിരുന്നു ഭൂപടവും ഭൂപടത്തിനെതിരെയും ഉപഗ്രഹ സർവേ റിപ്പോർട്ടിന്മേലും പന്ത്രണ്ടായിരത്തിലധികം പരാതികളാണ് സർക്കാരിന് ഇന്നലെ വൈകിട്ട് വരെ ലഭിച്ചത് സ്വന്തം വീടും കെട്ടിടങ്ങളും ബഫർ സോൺ പരിധിയിൽപ്പെട്ടതിന്റെ ഫോട്ടോകൾ സഹിതമാണ് പല പരാതികളും ഇനി സർവേ നമ്പർ കൂടി ഉൾപ്പെട്ട പട്ടിക പ്രസിദ്ധീകരിച്ചാലേ ജനവാസ മേഖലയും കൃഷിഭൂമിയും മറ്റ് പട്ടയഭൂമികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാകൂ പരാതികൾ ജനുവരി ഏഴിന് മുമ്പ് നൽകണം എല്ലാവർക്കും പരാതികൾ നൽകുവാനുള്ള അവസരം ലഭ്യമാകുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് പരാതികൾ നൽകുവാൻ സഹായിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനം ഇനിയും പൂർണ്ണതോതിലായിട്ടില്ല ഏഴാം തീയതിക്ക് ശേഷം ഇനി ഫീൽഡ് സർവേ നടത്തി പരാതികളെല്ലാം നേരിട്ട് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക ശ്രമകരമാണ് ജനുവരി പതിനൊന്നിനു മുമ്പ് ആ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് മുന്നിലെത്തുമ്പോൾ അവ അപാകതകൾ നിറഞ്ഞതാകും സർക്കാരിന്റെ ഈ പിഴവുകൾക്ക് മലയോര ജനത നൽകേണ്ടത് ഒരുപക്ഷെ അവരുടെ ആയുഷ്കാല സമ്പാദ്യമാകും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച പല നിലപാടുകളും ദുരൂഹതകൾ നിറഞ്ഞതാണ് ജനം തിരുവനന്തപുരം